അസ്ലാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏറെ നാനായിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഹലാലാണോ ഹലാലാണോ എന്നതാണ് അല്ലേ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാൻ മാക്സിമം ശ്രദ്ധിക്കൂട്ടോ എല്ലാതും കാരണം നമ്മൾ ഇത്രയും നല്ലൊരു പുണ്യമാസത്തിൽ എന്ത് ചെയ്യുമ്പോഴും അത് ഹലാലാണോ എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ എന്തൊക്കെ ചെയ്താലും നമ്മൾ സ്കിൻ കെയറിൻ്റെ അങ്ങോട്ട് വരുമ്പം ആരും ഒന്നും ചെയ്യാറില്ല അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ അതിനു പറ്റിയൊരു സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പണി ബാക്കിയുണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോണി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ ആ പ്രോഡക്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ റാണിയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇതെല്ലാം വേണം കേട്ടോ മലേഷ്യയിലുള്ള വേൾഡ് ലാർജസ്റ്റ് ഹലാൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നൂറ് പെർസെൻറ്റേജും ഹലാൽ സ്കിൻ കെയർ ആയിട്ടുള്ള റാണിയുടെ പ്രോഡക്റ്റ് എല്ലാം ആൽക്കഹോളിക് ഫ്രീ ആണ് അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പ് ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത ഇതിൽ ഒട്ടും കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ ഇന്ത്യയിൽ ഇത് ഹലാൽ സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡും വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ റാണിയുടെ ഈ പ്രോഡക്റ്റ് എല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അറുപത് പെർസെൻറ്റേജിനാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് മേടിക്കുക ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അവരുടെ മിൽക്ക് ക്ലെൻസറിനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് കഴുകിയാലുണ്ടല്ലോ നമ്മുടെ മുഖത്തിലുള്ള അഴുക്കും അതുപോലെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനൊക്കെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് മുഖ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുഖം ഒരു ദിവസം ഫുൾ ആയിട്ട് ഹൈഡ്രേറ്റ് ആക്കി സൂക്ഷിക്കാനും അതേപോലെ തന്നെ ക്ലീനായിട്ട് വെക്കാനുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മിൽക്ക് ലൈൻസർ എന്ന് പറയുന്ന സംഭവം നെക്സ്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അവരുടെ കിഡിലിന് ഒരു ആണ് കേട്ടോ ഗോൾഡ് വാട്ടർ എസെൻസ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഇത് മോയ്സ്ചറായിട്ട് ഇരിക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു ഗോൾഡ് വാട്ടർ എസെൻസ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി എന്താ പറയുക കൺസിസ്റ്റൻസിയും എല്ലാം അടിപൊളി ആയിട്ടുണ്ട് സ്മെല്ലാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗോൾഡ് ഗോൾഡ് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് റാണിയുടെ എല്ലാ സ്കിൻ പ്രോഡക്റ്റും ും നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയാണിത് ഫ്ലിപ്പ്കാർട്ടിലും അറുപത് പെർസെന്റേജ് ആണ് കേട്ടോ ഡിസ്കൗണ്ട് ഉള്ളത് ഞാൻ അതിന്റെ ലിങ്കും താഴെ ചെയ്യാം കേട്ടോ എല്ലാതും അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയതാണെങ്കിൽ എന്തായാലും മേടിച്ച് യൂസ് ചെയ്യുക ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സി സി ക്രീമാണ് കേട്ടോ ഈ കാണുന്നത് ട്ടോ അതേപോലെ എസ് പി എഫ് അമ്പതും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റും കൂടിയല്ലേ അപ്പോൾ ഗോൾഡ് വാട്ടർ എസെൻസ് അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ ഈ ഒരു സി സി ക്രീം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ അവരുടെ പ്രോഡക്റ്റുകളിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവരുടെ നെയ്റ്റ് ക്രീമാണ് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ അവരുടെ നെയ്റ്റ് ക്രീം ഇതാണ് കേട്ടോ നല്ല അടിപൊളി പാക്കിംഗ് തന്നെയാണ് അല്ലേ അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ബോക്സ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ രാത്രി നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്താണ് കേട്ടോ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല അടിപൊളി ക്രീം തന്നെയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയ്നയുടെ ഈയൊരു നെയ്റ്റ് ക്രീമിൽ നിയാ സിനമൈഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ രാത്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുഖത്തിലുള്ള എന്താ പറയുക സ്കിന്നിനെ ആക്കി നല്ല ടെക്സ്ചറൊക്കെ തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അവരുടെ ഈ ഒരു നെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റാംലാലിൻ്റെ നമുക്ക് എന്താ പറയുക യാതൊരു ടെൻഷനും ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹലാൽ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മാക്രോണി ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓടിപ്പോയി നമ്മുടെ മാക്രോണിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ഡിഷിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേണം വെജിറ്റബിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണത് കുട്ടികളുടെ വയറ്റിൽ കുറച്ചെങ്കിലും വെജിറ്റബിൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പല സ്നാക്കിലും ചിക്കൻ മാത്രം ഇട്ടിട്ടായിരിക്കും പക്ഷെ ഞാൻ അതിലൊക്കെ എന്നെക്കൊണ്ട് ഇടാൻ പറ്റുന്ന മാക്സിമം വെജിറ്റബിൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചൈനീസ് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ വലിയുള്ളി പച്ചമുളക് പിന്നെ മല്ലിയില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പ്രീതി ചേച്ചി ചോപ്പ് ചെയ്ത് തരണമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ അഹങ്കാരമായി പോകും അപ്പം ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചോപ്പാക്കിയിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇത്രയും വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഉണ്ട് കേട്ടോ അപ്പം അത് ചോപ്പാക്കിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മാക്രോണി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാക്രോണി അപ്പോൾ വെന്ത മാക്രോണി ഞാൻ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് പച്ച വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അവിടെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ഏത് ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര വില്ലത്തിയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത നമ്മുടെ വെജിറ്റബിളൊക്കെ ഇതാ എന്താ പറയുക എണ്ണ ചൂടാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഗ്രാമ്പൂ ഇട്ടു ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് എന്താ പറയുക മിക്സിയുടെ ജാറിലൊന്ന് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വേവിച്ച് വെച്ച മാക്രോണിയില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കണ്ടില്ല എന്നിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചേക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക ഇതുണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഡിഷ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുകൊണ്ടിന്ന് വേറൊരു അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും പാതി വഴി വെച്ചിട്ട് നമുക്ക് അത് ഉപേക്ഷിക്കേണ്ട അതങ്ങ് ഫുള്ളാക്കാം അപ്പോൾ സംഭവം നല്ല മുഞ്ചായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ആവശ്യമുണ്ട് കേട്ടോ അതിലോട്ട് ഒരു അഞ്ച് എഗും ഇതുപോലെ ഒരു കപ്പിൽ പാലും എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മൈദ മൈദ ഇല്ലെങ്കിൽ ഇനി പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ചാൽ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ മാക്രോണീ മാക്രോണീൻ്റെയും ചിക്കൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതങ്ങട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗമേ ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ പിന്നെ ഞാൻ കംപ്ലീറ്റ് ഇട്ടു കേട്ടോ ഇങ്ങനെ വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്നാലേ നമുക്കിത് നല്ല ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വരട്ടെ ഒരു സ്പൂൺ മതി കേട്ടോ മൈദ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് മൂന്ന് സ്പൂൺ എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ഇതാ അവിടെ ഞാൻ പാൻ ചൂടാക്കി ഇച്ചിരി എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ആയാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സിനെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് നമ്മുടെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ വേണം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒറിയാനും അതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി അതേപോലെ തന്നെ ചില്ലി ഫ്ലെക്സും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതാ ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത് അപ്പം ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെതാ ഒരു സൈഡ് ആയപ്പോഴത്തേക്കും ഒന്ന് കൊട്ടിയെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കുക എന്ന് വിചാരിച്ചു എന്നല്ലേ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവുള്ളൂ അപ്പം ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളൊക്കെ നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം ഇരുപത് ടു മുപ്പത് അതിൻ്റെ ഉള്ളിലെട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി കസ്റ്റാർഡും കൂടി അത് മാംഗോ ഫ്ലേവറിലുള്ള കസ്റ്റാർഡാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിങ്ങനെ പരീക്ഷണം ഇങ്ങനെ ഓരോന്നും നടത്തിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ ജന്മനാലുള്ള സ്വഭാവമാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നു എന്തായാലും കല്യാണം കഴിഞ്ഞ് കുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ആ സ്വഭാവമുണ്ട് ജന്മനാൾ ഉണ്ടോ ഇല്ലയോയെന്നറിയില്ല അത് ചെറുതായിട്ടൊന്നും തള്ളി മറിച്ച പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടെടുക്കാം എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മിക്സിയുടെ ജാറിലും അടിച്ചെടുത്തിട്ടുണ്ട് കുറേ പേര് എന്നോട് കുറേ നാളായിട്ട് പറയുന്നു കേട്ടോ തണുപ്പിച്ച ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ പഴുത്ത മാങ്ങ അടിച്ച് പഴുപ്പാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും മാങ്ങയും കൂടി ഒരുമിച്ച് മിക്സിയിൽ അടിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു തിക്ക് ഇത്രയും വേണം ഇതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഴം ചെറുപഴാണ് കേട്ടോ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിച്ചി അല്ല അതായത് മൈസൂരല്ല വേറെ ടൈപ്പുള്ള ഉണ്ടാവില്ല അത് പിന്നെ ആപ്പിൾ പിന്നെ നമ്മുടെ സ്ഥിരം കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് എനിക്കിവിടെ കിട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് അടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കേട്ടോ മിക്സിയിൽ ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് തിക്കിലാണ് ഇഷ്ടം എന്നുള്ളത് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പിന്നെയും പിന്നെയും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ക്രഷി ചെയ്ത എന്താ പറയുക പിസ്ത ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി തണുക്കട്ടെട്ടാ കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ അല്ലാണ്ടിരുന്ന് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്ലേറ്റുകളൊക്കെ നിർത്തി വെച്ചു എന്താ പറയുക എന്താ ബാങ്ക് കൊടുക്കാൻ സമയമായി അതുകൊണ്ട് കേട്ടോ ഗ്ലാസ്സും പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചു ഇന്നത്തെ നമ്മുടെ ഈ ചിക്കൻ മാക്രോണി പോള കണ്ടിട്ടുണ്ടല്ലോ ഹസ്ബൻഡ് പറയാം ഇത് മേടിച്ചതാണോ നീ ഉണ്ടാക്കിയതാണോ എന്ന് കാരണം അതിൻ്റെ ടെക്സ്ചർ കണ്ട പാൾ വിചാരിച്ചു അത് മേടിച്ചതാണെന്നാണ് കേട്ടോ പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ആ നീ ഉണ്ടാക്കിയതാണോ അടിപൊളി കാണാൻ നല്ല ലുക്കായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ നോമ്പ് തുറന്ന് കഴിക്കുമ്പോൾ അറിയാം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നൊക്കെ പക്ഷെ പഠിച്ചോണെ വിധിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളെന്തുണ്ടാക്കിയാലും അത് ഫ്ലോപ്പായി പോകത്തൊന്നുമില്ല കേട്ടോ എങ്ങനെയെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവാണ്ടിരിക്കില്ല കേട്ടോ പിന്നെ ഇത് അന്ന് ഇക്ക മേടിച്ചിട്ട് വന്നതാണ് അതിനും ചൂടാക്കി ഞാൻ വെച്ചു പിന്നെ നമ്മുടെ മാക്രോണി ചിക്കൻ ചിക്കൻ മാക്രോണി പോള ഓക്കേ അതും വെച്ചു ഇനി കഞ്ഞി ഒന്ന് വിളമ്പടം കഞ്ഞി ഞാൻ ഒരു സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് ആ കഞ്ഞിൻ്റെ ടേസ്റ്റ് അറിയണം അത്രയേ ഉള്ളൂ ഓവറായിട്ട് കഞ്ഞി ഓടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കഫം വരും കേട്ടോ എന്താണെന്നറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ ഉം കസ്റ്റാർഡും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് റെസിപ്പീസൊക്കെ വീട്ടില് ട്രൈ ചെയ്തിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് നമുക്ക് വരാറുണ്ട് അത് കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നതിൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഓരോ സ്നാക്ക് റെസിപ്പി എത്തിക്കുമ്പം നിങ്ങളതിന് വാല്യൂ തന്നിട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുമ്പോഴേ നമുക്കത് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയതിൻ്റെ തുല്യമാണ് കേട്ടോ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഞാനിവിടെ വെള്ളവും സർബത്തും ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ പ്ലേറ്റിലോട്ട് സ്ഥിരമുള്ള ഫ്രൂട്ട്സ് പർച്ചേസിലാണ് കേട്ടോ ഞാൻ മാക്സിമം തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ കഴിച്ചാൽ തടി കൂടില്ല കേട്ടോ ആരോ ഒരാൾ തടി കൂടും പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോ കാലോറിയാണ് തണ്ണിമൊത്തലിൽ അതുകൊണ്ട് തടി കൂടുതലായിട്ടോ ഉപയോഗിക്കണ്ട പിന്നെ നമ്മളിതാ ഈയൊരു സ്നാക്കിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പോളിയില് എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതും ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഇരുന്നു നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ കുട്ടികൾ ഇന്നലെ പള്ളിയിൽ പോയില്ല കാരണം ഇന്നലെ എല്ലാവർക്കും കൂടെ വീട്ടിലിരുന്ന് നോമ്പ് തുറക്കാം എന്നൊരു ആശ തോന്നി അത് കാരണം ഞാൻ പിള്ളേരോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു കേട്ടോ സാധാരണ ഒരു പള്ളിക്ക് പോകണതാണ് നല്ലത് കാരണം നിസ്കാരമൊക്കെ ജമാത്തായിട്ട് കിട്ടുമല്ലോ അതല്ലേ നല്ലത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് നിസ്കരിച്ച് നോമ്പൊക്കെ തുറന്ന് എന്ന് പറയുമ്പോൾ അതൊരു വേറെ വൈബാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിള്ളേരെ നിർബന്ധിച്ചിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ റാണിയയുടെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആരും മറക്കരുത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ അറുപത് പേഴ്സൻറ്റേജ് ആണ് ഓഫർ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയാണ് ദിസ് റംലാൻ ഗെറ്റ് റെഡി വിത്ത് റാണിയ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ആരും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ